ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഈ വർഷത്തെ കുട്ടികളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നമ്മൾ കാണാത്തതെല്ലാം പലതും കാണേണ്ടി വരുന്നു. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചുള്ളതൊന്നും ഇതൊന്നും ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇതിന് മുമ്പും ഇഷ്ടംപോലെ കുട്ടികൾ പഠിച്ചു പോയിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വർഷം എന്താ പ്രത്യേകിച്ച് ഇങ്ങനെയെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല. ഇങ്ങനെ കൂട്ടമായിട്ട് ഞങ്ങളുടെ എൻ്റെ വൈഫൊക്കെ കുട്ടിയെ കൊണ്ടാക്കാൻ ഈ ബസ് സ്റ്റാൻഡിലാണ് വരുന്നത്. അപ്പോഴാണ് ഇവിടെ അവർക്ക് അറിയാമല്ലോ സ്ത്രീകളെ എങ്ങനെയാണ്. അവർ വന്ന് പറയുന്നതല്ലേ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർ വന്ന് പറയുന്നതാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അവിടെ ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ഇതാണ് അവസ്ഥ. അവരെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പറയുന്നത്. എന്താണ് ആണും പെണ്ണും ഒന്നിച്ചിരുന്നാലുള്ള പ്രശ്നം, ഈ സദാചാര പ്രശ്നം? പെണ്ണും ഒരുമിച്ചിരുന്നാലുള്ള ഈ സ്റ്റിഗ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം 2022 ഇതൊക്കെ മാറ്റിയെടുക്കേണ്ട കാര്യമല്ലേ. നമ്മൾ ഓരോ ദിവസവും തോറും ഇങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക, ഫ്രണ്ട്സായിട്ടിരിക്കുക, ഫ്രണ്ട്ഷിപ്പ് പോവുക. അപ്പോൾ ഒരു നല്ല ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നതിന്, അതായത് ആൺപിള്ളേരും പെൺപിള്ളേരും ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏക കാരണം കൊണ്ട് ബസ് സ്റ്റോപ്പ് വെട്ടി 3 ഇൻഡിവിജ്വൽ സീറ്റ്സ് ആക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സൊസൈറ്റി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് സ്റ്റുഡൻസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അകത്ത് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ലൈഫ്, അതിനുള്ള ഒരു ചുറ്റുപാടും അങ്ങനെ തന്നെ പോകണമെന്നാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സൊസൈറ്റി അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അവരുടെ കൺസെപ്റ്റ് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവരിപ്പോഴും പഴയ കുറേ സ്റ്റിഗ്മകളിൽ തന്നെ ഒതുങ്ങി കൂടിയിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നൂറ്റാണ്ട് പോലും ഇങ്ങനെയുള്ള ഓരോ ചിന്താഗതികൾ തീർച്ചയായും മാറ്റേണ്ടതാണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ എന്തായാലും ഇപ്പോൾ ഒരു ആണും പെണ്ണിനെ ഒരുമിച്ച് കണ്ടാൽ അത് വളരെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന രീതിയൊക്കെ വളരെ മാറണം. ഇത് സൗഹൃദപരമായിട്ടും ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ മിങ്കിൾ ചെയ്യുന്ന വേണ്ടിയായിരിക്കും ഇവിടെ ഒത്തുചേരുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കാണുകയാണെങ്കിൽ അത് തികച്ചും തെറ്റായ രീതിയാണ്. അത് അവരുടെ ചിന്താഗതി മാറേണ്ട പ്രശ്നം തന്നെയാണ്. ഇതിനൊരു സമയമില്ല ഇവർക്ക്. പണ്ടൊക്കെ ഹോസ്റ്റല്, 6:30 ഹോസ്റ്റലിൽ കയറണം. ഇപ്പം അതില്ല. ഇപ്പോൾ 12 വെളിയിലാണ് ഇവർ. അതൊക്കെ അവരുടെ ഇഷ്ടം, അത് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അല്ല നമുക്കൊന്നും അല്ല നമുക്കൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ലേഡീസ് ഹോസ്റ്റലിൽ കർഫ്യൂ എന്ന് പറഞ്ഞത് 9:30 9:30 കഴിഞ്ഞാൽ തന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താ പണി? അതായത് സമയത്ത് ചൂണ്ടിക്കാണിച്ച് ഈ സമയം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ അടച്ചു വെക്കാനുള്ള ഒരു സംഭവമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സമയം ഇവിടെ ഒരു കൺസേൺ ആയിട്ട് എവിടെയും പറയരുത് എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന, അതും സീറ്റി പോലെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ക്യാമ്പസിൻ്റെ പരിസരത്ത് ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായിട്ടല്ല. ഇത് മാറ്റണം നമ്മൾ കുറേ കാലമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഓരോ വിദ്യാർത്ഥി ആരായാലും ഈ ക്യാമ്പസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലൊരു സംഭവമാണ് ഇവിടുത്തെ ഈ ഒരു അലിഗേഷൻസ്, ഈ സ്റ്റുഡൻസിൻ്റെ മുകളിലുള്ള അലിഗേഷൻസ് ഒന്ന് മാറ്റണം, മീൻസ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. നമ്മൾ വിചാരിച്ചില്ല ഈ ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഇത്രമാത്രം വൈറലാവുന്നുള്ളൂ. നമ്മൾ ഒരു പോസ്റ്റ് കണ്ടു, ഈ ഷെഡ് മുറിച്ച് മാറ്റാൻ കാരണം ഇതാണെന്നുള്ള സംഭവം കണ്ടു, അന്വേഷിച്ചു, ഇതിനാണെന്ന് തോന്നുന്നു പറഞ്ഞു. സോ നമ്മൾ ക്യാമ്പസുകൾ മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടി സർക്കാരിൻ്റെ രീതിയിലേക്കും മോഡേണായിട്ടുള്ള സൊല്യൂഷൻ ജസ്റ്റ് ആ ക്യാമ്പസിൽ മാത്രമാണ് എടുത്ത ഫോട്ടോ ആയിരുന്നു. അത് അത് ഇത്രമാത്രം ആളുകളിലേക്ക് സ്വീകാര്യത കിട്ടുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ സപ്പോർട്ടീവായിട്ട് കാണുന്നത് നമ്മൾ സന്തോഷിക്കുന്നു. റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കാം. വേണ്ടേ, ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നത് കൂടി വന്നാൽ 15 അരമണിക്കൂർ ഇരിക്കാം. മറ്റുള്ളവർക്കും കൂടെ വേണ്ടി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, കുട്ടികൾക്ക് മാത്രമല്ല, ബസ് കയറാൻ വന്നിരിക്കുന്നവരും കൂടെ ഉണ്ട്. അപ്പൊ അവർക്കും കൂടെ സൗകര്യം കൂടെ വിദ്യാർത്ഥികൾക്ക് മാത്രം ചെയ്ത ബസ് സ്റ്റാൻഡല്ല, നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതാ. അന്നൊന്നും വിദ്യാർത്ഥികൾ ഇരിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു സംഭവം വന്നിട്ടുള്ളത്. കാര്യം നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത ബസ് സ്റ്റാൻഡാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തത്. അല്ലെങ്കിൽ ഇഞ്ചിനീയർ കോളേജ് വിദ്യാർത്ഥികളായിട്ട് ഈ ബസ് സ്റ്റാൻഡ് യാതൊരു ബന്ധവും ഇല്ല. അവരിവിടെ ഈ അവർക്ക് ഈ ബസ് സ്റ്റാൻഡ് ആവശ്യമില്ലല്ലോ. അവർ അവരുടെ വീട് കുളത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ബസ് സ്റ്റാൻഡ്. പിന്നെ അവർക്ക് ഒന്നും ഇരിക്കണ്ടെന്ന് നമ്മൾ പറയുന്നത് ഇരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി, അസോസിയേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, ജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തത്. അല്ലാതെ അസോസിയേഷന് വേണ്ടിയിട്ട് മാത്രമോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമോ, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് മൊത്തം ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തത്.